വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. ത്രിദിന യൂറോപ്പ് സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചെത്തി. ജർമ്മനി, ഡെൻമാർക്ക്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിച്ചത്. ഒട്ടേറെ ഉഭയകക്ഷി ചർച്ചകളിലും യോഗങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. പര്യടനത്തിന്റെ അവസാന ദിവസമായ ബുധനാഴ്ച രാത്രി പാരീസിലെത്തിയ പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ദീർഘനേരം ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം, രാജ്യാന്തര വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഫ്രാൻസ് സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും ുമെന്ന് ഇരു രാഷ്ട്രത്തലവന്മാരും സംയുക്ത പ്രഖ്യാപനത്തിൽ പറഞ്ഞു. സമാനമനസ്കരായ മറ്റു രാജ്യങ്ങളെയും സംഘടനകളെയും ചേർത്ത് ജനാധിപത്യ സംരക്ഷണം, മൌലികാവകാശ സംരക്ഷണം, നിയമവാഴ്ച എന്നിവ ഉറപ്പാക്കുന്നതിനായി പരിശ്രമിക്കുമെന്നും 2025 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ നിന്നുള്ള 20,000 വിദ്യാർത്ഥികൾക്ക് ഫ്രാൻസിൽ പഠനത്തിനും തൊഴിൽ സംരംഭങ്ങൾക്കും അവസരം നൽകുമെന്നും മക്രോൺ വാഗ്ദാനം നൽകി. ഇന്ത്യ പസഫിക് മേഖലയിൽ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ ഉറപ്പാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാനും പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ആരോഗ്യം, സുസ്ഥിരത എന്നീ മേഖലകളിൽ ബന്ധം കൂടുതൽ വിശാലമാക്കുന്നതിനും ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്നതിനും ധാരണയായി. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ യൂറോപ്പ് സന്ദർശനം നിർണായകമായെന്നാണ് വിലയിരുത്തൽ. യുക്രൈനിലെ റഷ്യൻ ആക്രമണത്തെ ഫ്രാൻസ് അപലപിക്കുന്നതായി മക്രോൺ കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. എന്നാൽ യുക്രൈനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ ഇരു രാജ്യങ്ങളും അപലപിക്കുകയും ചെയ്തു. ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് പ്രോത്സാഹനം നൽകുമെന്നും ഫ്രാൻസ് ഉറപ്പു നൽകിയിട്ടുണ്ട്. സൈബർ സുരക്ഷ, ഹരിതോർജ്ജം, സുസ്ഥിര വികസനം എന്നീ മേഖലകളിലും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് മുന്നേറും. ഇന്ത്യ സന്ദർശിക്കാൻ ഇമ്മാനുവൽ മക്രോണിനെ ക്ഷണിച്ചാണ് മോദി മടങ്ങിയത്.